യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഭാരത് ജോഡോ യാത്രയിൽ പോക്കറ്റടി സംഘം കടന്നുകൂടിയിട്ടുണ്ട്. സംശയം തോന്നിയാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചതാ. കടുവേ കിടുവ പിടിക്കുന്നു, പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. ഏറ്റവും വലിയ പോക്കറ്റടിക്കാർ കോൺഗ്രസ്സുകാരനെന്നാണ് ഞങ്ങളുടെ നാട്ടുപ്രദേശത്തൊക്കെ പറയുന്നതും കേട്ടിട്ടുള്ളതും. ഇപ്പോൾ മനസ്സിലായി അവരുടെയും പോക്കറ്റടിക്കാർ ഉണ്ടെന്ന്. ഭാരത് ജോഡോയിൽ നേമത്ത് നിന്നുള്ള യാത്രയിലാണ് തമിഴ്നാട് നിന്നുള്ള സംഘം കടന്നുകൂടിയത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് നാലംഗ സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞു. അതിനിടെ കരമന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് പോക്കറ്റടി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. യാത്രയിൽ പങ്കെടുത്ത രണ്ടുപേരുടെ പോക്കറ്റടിച്ചെന്നായിരുന്നു പരാതി. തുടർന്ന് യാത്രയുടെ CCTV ദൃശ്യങ്ങൾ കരമന പോലീസും തിരുവനന്തപുരം ഫോർട്ട് പോലീസും ചേർന്ന് പരിശോധിച്ചു. തുടർന്നാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇവർ മുൻപും സമാന കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയെ കാണാനായി വഴിയരികിൽ കാത്തു നിൽക്കുന്നവരെയാണ് ഈ സംഘം ലക്ഷ്യമിടുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് യാത്രയുടെ ഒപ്പം സംഘം കേരളത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ കൊണ്ടായിരിക്കണം യാത്രക്കിടെ താമസിക്കാൻ എത്തിച്ച പ്രത്യേക കണ്ടെയ്നറുകൾ ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും നക്ഷത്ര ഹോട്ടലുകളിൽ അന്തി ഉറങ്ങിയത്. ഉറങ്ങിക്കിടക്കുമ്പോൾ പോക്കറ്റോടെ പലതും അടിച്ചു മാറ്റിയാലും രാഹുൽ ഗാന്ധി പൊതു ഇടങ്ങളിൽ നിർത്തിയിടുന്ന കണ്ടെയ്നറുകളിൽ ഉറങ്ങുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ വ്യാപകമായി പ്രചരിപ്പിച്ചത്. ലക്ഷങ്ങൾ ചെലവിട്ടാണ് കണ്ടെയ്നർ ലോറികൾ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ഹോട്ടൽ മുറിക്ക് സമാനമാക്കി പണിതെടുത്തത്. ACയും കട്ടിലും ശുചിമുറിയും തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഈ കണ്ടെയ്നറുകളിലുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകം ഒരു കണ്ടെയ്നറും മറ്റ് നേതാക്കൾക്ക് രണ്ടോ മൂന്നോ പേർക്ക് ഒന്ന് എന്ന നിലയിലുമാണ് ഏർപ്പാടാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ഹോട്ടലുകളിലാണ് നേതാക്കൾ തങ്ങിയത്. രാഹുൽ ഗാന്ധിയോ ഒരു ബിഷപ്പ് ഹൗസിൻ്റെ അതിഥി മന്ദിരത്തിൽ. തിങ്കളാഴ്ച രാത്രി, അതായത് ഇന്നലെ രാത്രി, കഴക്കൂട്ടത്തെ പ്രധാന ഹോട്ടലുകളിലായിരുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെ എല്ലാ നേതാക്കളും താമസിച്ചത്. ഉത്തരേന്ത്യയിൽ നിന്നെത്തിയ ഏതാനും പാവം പ്രവർത്തകർ മാത്രമാണ് കണ്ടെയ്നറുകളിൽ ഉറങ്ങിയത്. ഉത്തരേന്ത്യയിൽ നിന്നെത്തിച്ച ഈ കണ്ടെയ്നറുകളെല്ലാം ജാഥയ്ക്ക് പിന്നാലെയും ഉണ്ട് താനും. ഏതായാലും ഒന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.